ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു സ്റ്റോക്ക് സെലക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ തന്നെ അടുത്ത ദിവസങ്ങളിലേക്ക് കുറച്ച് സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, കഴിഞ്ഞ സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി, അറിയാൻ പറ്റും പല സ്റ്റോക്കുകളും നമ്മുടെ ടാർഗറ്റ് ബ്രേക്ക് ചെയ്ത് മുന്നേറി പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും സ്റ്റോപ്പ് ലോസും അടിച്ചിട്ടുണ്ടാവും. നമുക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ, സാധ്യതയുള്ള സ്റ്റോക്കുകളിൽ ഏതൊക്കെയാണോ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിൽ മാക്സിമം റൈഡ് ചെയ്ത് പിടിക്കുക. ചില സ്റ്റോക്കുകൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോവുകയും ചെയ്യും. സോ അത് നമ്മൾ കണക്കാക്കേണ്ട. ഏതൊരു ട്രേഡർക്കും സ്റ്റോപ്പ് ലോസ് കൺഫേമാണ്, അത് ഉറപ്പാണ്. മാർക്കറ്റിൽ എന്തായാലും ലോസ് ഉറപ്പാണ്. നമ്മുടെ ഉദ്ദേശം 3 ട്രേഡിൽ 2000 വെച്ച് ലോസ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ട്രേഡ് മാക്സിമം റൈഡ് ചെയ്ത് പിടിക്കുക. അതിൽ നമ്മളൊരു 10-15,000 പ്രോഫിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലോസ് നികത്തി പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ഒരിക്കലും എടുത്ത സ്റ്റോക്കെല്ലാം പ്രോഫിറ്റിലെത്തണമെന്നൊന്നുമില്ല. ഇപ്പോൾ പറയുന്ന സ്റ്റോക്കെല്ലാം നല്ല പൊസിഷനായിരിക്കും, പക്ഷെ നാളെ എന്തെങ്കിലും ഒരു ക്രാഷ് വന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ലോസായി തീരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കി വേണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കളിക്കാൻ. ഓക്കെ, ഇന്ന് എന്തായാലും മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നിഫ്റ്റി 74 പോയിൻ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് നിഫ്റ്റിയിലെ ചാർട്ട് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ഓപ്പൺ ആയതിനു ശേഷം ഒന്ന് താഴ്ന്ന്, പിന്നെ നമ്മുടെ ട്രെൻഡ് ലൈനെ ബേസ് ചെയ്ത് പതുക്കെ കയറുമ്പോൾ ഞാൻ എബോവ് ദിസ് ലൈൻ ബൈ സി എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ലൈനിൽ മുകളിലേക്ക് പോയില്ല, അവിടെ റെസിസ്റ്റൻസ് എടുത്ത് നമ്മുടെ ആ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി. ആ ബ്രേക്കിംഗ് പൊസിഷനിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല, ഒരു പിഇക്കുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. താഴേക്ക് ഇറങ്ങി, പിന്നെ താഴെ വന്ന് അവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു 17,712 ആ ഒരു ലെവലിൽ. അതിന് സപ്പോർട്ട് എടുത്ത് യൂ ടേൺ അടിച്ച് കയറുമെന്ന് വിചാരിച്ചു, പക്ഷേ അതും ഉണ്ടായില്ല. അവിടെ നിന്ന് വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നുണ്ടായത്, കാരണം പിഇക്ക് 2-3 ചാൻസ് ഇന്നത്തെ ട്രേഡിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, കാരണം സിയുടെ ട്രേഡാണ് 2 ഞാൻ കൊടുത്തത്, രണ്ടും നടന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനുശേഷം വീണ്ടും തിരിച്ച് കയറാൻ ശ്രമിച്ചു, നമ്മുടെ 17,700 ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. ഓക്കെ, ആ ഒരു അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അവസ്ഥയിലും നമ്മുടെ സ്റ്റോക്കുകൾ, ചില സ്റ്റോക്കെല്ലാം നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. ആ സ്റ്റോക്കുകളാണ് നമ്മൾ അടുത്ത ദിവസത്തേക്ക് വീണ്ടും സജസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ജസ്റ്റ് നോക്കിക്കളയാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ ട്രെൻഡ് മനസ്സിലാക്കി എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. പിന്നെ ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ റോബോട്ടിക് ട്രേഡിംഗ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, അതായത് ജോലി സംബന്ധമായിട്ട് അവർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അപ്സ്റ്റോക്സ് സീറോ ദ ഫയേഴ്സിൻ്റെ എല്ലാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് യൂസ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് കാനറ ബാങ്കാണ്. ഓക്കെ, കാനറ ബാങ്ക് നമ്മൾ 222 എൻട്രി പറഞ്ഞിട്ടായിരുന്നു. ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, അതേപോലെ തന്നെ ഗ്രൂപ്പിലുള്ളവർക്കും അറിയാം, നമ്മൾ 222 എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 240 ആണ് നമ്മൾ ടാർഗറ്റ് കൊടുത്തത്, അത് ബ്രേക്ക് ചെയ്ത് അപ്പോൾ പുതിയ ടാർഗറ്റ് കൊടുത്തു 296. ഓക്കെ, ഇപ്പോൾ 284 എത്തിയിട്ടുണ്ട്. 296 എത്താനുള്ള സാധ്യത ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. സോ അത് എത്തിയതിന് ശേഷം പുതിയ എൻട്രി, ഇതാണ് നമ്മുടെ അടുത്ത ചാർട്ട്. അതായത് നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് ലെവൽ കാനറ ബാങ്കിൽ 296 ക്രോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ 297 ആ ഒരു റേഞ്ച് എത്തുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് 340 ആണ്. ഓക്കെ, ഈ സ്റ്റോക്ക് എന്തായാലും ഈ ഒരു ലെവലിൽ ക്രോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തായാലും നോട്ട് ചെയ്യുക. ചിലപ്പോൾ 296 എത്തി തിരിച്ചിറങ്ങിയേക്കാം, ഇനി അതല്ല അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 340 ആയിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഡോക്ടർ റെഡ്ഡിയാണ്. ഈ ഒരു ചാർട്ട് നമ്മളിതിന് മുമ്പ് പറഞ്ഞതാട്ടോ, സോ അത് ഇതുവരേക്കും ബ്രേക്ക് ആയിട്ടില്ല. ഇപ്പോൾ ഞാൻ റിമൈൻഡ് ചെയ്യുന്നു, 4430 ആയിരുന്നു, ഇപ്പോൾ 4442 എത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ തിരിച്ചിറങ്ങിയേക്കാം, ഈ വൈറ്റ് ലൈന് വീണ്ടും സപ്പോർട്ട് എടുത്ത് ഈ ഒരു ആംഗിൾ ചെറുതായി ചെറുതായി വന്ന് പിന്നെ ആയിരിക്കും ബ്രേക്ക് ഔട്ട് നടക്കുക, ഒന്നും പറയാൻ പറ്റില്ല. സോ ഇനി കയറി പോവുകയാണെങ്കിൽ, ഈ ഒരു ലെവലിൽ നിന്ന് കയറി പോവുകയാണെങ്കിൽ 4600 ടാർഗറ്റ്. അടുത്തത് എയർടെല്ലാണ്. സോ എയർടെൽ ഈ ഒരു കൺസൾട്ടേഷന് ശേഷം ബ്രേക്ക് ഔട്ട് നടത്തി. ഓക്കെ, 763 ബ്രേക്ക് ഔട്ട് നടത്തി, നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് 800 ലെവലിൽ പോയി തിരിച്ചിറങ്ങി റീടെസ്റ്റ് ചെയ്ത് നിന്നു. റീടെസ്റ്റ് വന്ന്, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, റീടെസ്റ്റ് വന്ന് തിരിച്ച് കയറി ഇപ്പോൾ ആ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ എൻട്രി എടുക്കാനായിട്ടില്ല. 818820 ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ആ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്തു എന്നാണ്. സോ പുതിയ ഹൈയിലേക്ക് പോവാണ്, ആ സമയത്ത് നമുക്കൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. സോ എയർടെൽ എന്തായാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കുക. അടുത്ത സ്റ്റോക്ക് ടാറ്റ പവറാണ്. ടാറ്റ പവർ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞാണ്, അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇന്നുകൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻട്രി ലെവൽ തന്നെയാണ്. എന്തായാലും ഇത് ഒരു 250 ലെവലിലേക്ക് തിരിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. വീക്ക്ലി ചാർട്ടിൽ തന്നെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. ഇപ്പോൾ യു ടേൺ അടിക്കുന്ന മാതിരി നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് കയറോ കയറില്ലെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും നമ്മൾ ആ ഒരു ചാർട്ട് കാണുമ്പോഴും ആ ഒരു എക്സ്പീരിയൻസിലും പറയുന്നതെന്ന് മാത്രം നമുക്ക് നോക്കാം. താല്പര്യമുള്ളവർക്ക് എൻട്രി എടുക്കാം, എന്തായാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കാം.
അടുത്ത സ്റ്റോക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു 38 എബോവ്. സോ അത് ക്രോസ് ചെയ്തു, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു ചാർട്ട് കാണിച്ചു തരാം. സോ നെക്സ്റ്റ് ചാർട്ട് ഇതാണ്, പി എൻ ബി തന്നെ. സോ നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് ലെവല് ഒരു 43-44 ആ ഒരു ലെവല് ബ്രേക്ക് ഔട്ട്, ടാർഗറ്റ് വന്നിട്ട് 54. ഓക്കെ, 54 ലെവലിൽ എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ സ്റ്റോക്കും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കുക. ഈ പറഞ്ഞ രീതിയിലൊരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ആ ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അടുത്ത സ്റ്റോക്ക് മാരുതിയാണ്. മാരുതി നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് 4-hour ചാർട്ടിലാണ്. സോ ഈ ഒരു ചാർട്ടിൽ 900 എബോ എന്തായാലും ഒരു ബ്രേക്ക് ഔട്ടാണ്. സോ അതിനുശേഷം നമുക്ക് ആ ഒരു 26 ആ ഒരു സിംഗിൾ ക്യാൻഡിലാണ് വീഴുന്നിരിക്കുന്നത്. സോ അതിൻ്റെ ടോപ്പിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്, 9270 എന്നുള്ള റേഞ്ചിലേക്ക്. നോക്കാം, നമുക്കത് വൺ ഡേ എത്തണമെന്നില്ല, ചിലപ്പോൾ വൺ ഡേയും എത്തിയേക്കാം. കാരണം ഇത്തരത്തിലുള്ള സ്റ്റോക്കിൽ ഒരൊറ്റ ദിവസം തന്നെ 300-400 പോയിൻ്റ് പ്ലസ് ആവുന്നതാണ്. ഇന്ന് തന്നെ 240 പോയിൻ്റ് പ്ലസ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഈ സ്റ്റോക്ക് എന്തായാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ എൻട്രി എടുക്കണമെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിലാണ് എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്ക് എന്തായാലും നാളേക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. ഇനി എനിക്ക് ലഭിക്കുന്ന സ്റ്റോക്കുകൾ നമ്മുടെ ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ സ്റ്റോക്കുകളിൽ ഏതൊക്കെ കയറും നമുക്ക് അറിയില്ല, കാരണം നമുക്കറിയില്ല അതിലിപ്പോൾ ഏത് കയറും ഏത് കയറില്ല എന്നുള്ളത്. നമ്മൾ സാധ്യതയുള്ള സ്റ്റോക്കുകൾ പറയുന്നു, ഇനി കയറുന്ന സ്റ്റോക്കുകൾ ഞാൻ ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.